ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. മൂന്നാഴ്ച നീളുന്ന വായനാ പക്ഷാചരണത്തിന് ജില്ലയിൽ തുടക്കമായി. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 19 മുതൽ ജൂലൈ 7 വരെയാണ് വായനാ പക്ഷാചരണം നടക്കുന്നത്. സാഹിത്യ ക്വിസ്, സെമിനാർ, പുസ്തക ശേഖരണം, പുസ്തക ചർച്ച, സാംസ്കാരിക സമ്മേളനം തുടങ്ങി വിവിധ പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടന്നുവരുന്നു. ജില്ലയിലെ 10 തുല്യതാ പഠന കേന്ദ്രങ്ങളിൽ സാംസ്കാരിക സമ്മേളനങ്ങളും സെമിനാറും സംഘടിപ്പിക്കും. സാക്ഷരതാ പ്രേരകന്മാരുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി പുസ്തകങ്ങൾ ശേഖരിച്ചു വരുന്നു. 4, 7, 10 ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ 1000-ലധികം വിദ്യാർത്ഥികൾ ഓരോരുത്തരും 5 പേരെയെങ്കിലും കണ്ടെത്തി വായനയ്ക്ക് പ്രചോദനമേകും. ശേഖരിക്കുന്ന പുസ്തകങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ലൈബ്രറി ആരംഭിക്കും. വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ച് ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിൽ ചേർന്ന വായനാദിന പ്രതിജ്ഞയ്ക്ക് ജില്ലാ കോർഡിനേറ്റർ പി എം അബ്ദുൾ കരീം നേതൃത്വം നൽകി. വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു. സ്കൂൾ ലൈബ്രറികൾക്കുള്ള പുസ്തകങ്ങൾ വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി റെജി കൈമാറി. ജില്ലയിലെ എല്ലാ സ്കൂളുകളും പുകയില രഹിതമാക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പുകയില നിയന്ത്രണ പരിപാടിയുടെ ജില്ലാതല യോഗത്തെ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സ്കൂളുകളിൽ നിന്ന് വിവരശേഖരണം നടത്തും. തുടർന്ന് പുകയില വിരുദ്ധ പ്രചാരണം ആരംഭിക്കും. ജില്ലാതലത്തിൽ നിയോഗിക്കുന്ന പ്രത്യേക സംഘം സ്കൂളുകളുടെ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ പുകയില രഹിത സ്കൂളായി പ്രഖ്യാപിച്ച് സർട്ടിഫിക്കറ്റ് നൽകും. എല്ലാ സ്കൂളുകളിലും ആരോഗ്യ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പിന് കളക്ടർ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 17-ാം ഗഡുവിതരണവുമായി ബന്ധപ്പെട്ട് കുമരകം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ കർഷക സമ്മേളനം നടന്നു. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നടന്ന കിസാൻ സമ്മാൻ നിധി 17-ാം ഗഡുവിതരണ ചടങ്ങിൽ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ കർഷകർ പങ്കെടുക്കുന്ന രാജ്യത്തെ 50 ജില്ലകളിലൊന്ന് കോട്ടയമായിരുന്നു. കുമരകം കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ സജ്ജമാക്കിയ വേദിയിൽ ചടങ്ങിന്റെ തത്സമയ സ്ട്രീമിംഗ് നടന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ 20 കോടി രൂപയുടെ മരാമത്ത് ജോലികൾക്ക് പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകി. 19.7 കോടി രൂപ ചെലവിട്ട് ജില്ലയിലെ 8 റോഡുകൾ പുതുക്കിപ്പണിയും. ചീപ്പുങ്കൽ മണിയാവറമ്പ് റോഡിനും പുതുപ്പള്ളി വെണ്ണിമല റോഡിനും മുണ്ടക്കയം കൂട്ടിക്കൽ ഏന്തയാർ ഇളങ്കാട് വല്യന്ത വാഗമൺ റോഡിനും 5 കോടി രൂപ വീതം അനുവദിക്കും. അതിരമ്പുഴ ഏറ്റുമാനൂർ റോഡിനും അടിച്ചിറ മാന്നാനം റോഡിനും തുക അനുവദിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയുടെ അറ്റകുറ്റപ്പണിക്ക് 50 ലക്ഷം രൂപയും അനുവദിച്ചു. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെത്തി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പരാതികൾ സ്വീകരിച്ചു. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും 20 പരാതികളാണ് കളക്ടർ നേരിട്ട് സ്വീകരിച്ചത്. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി അദാലത്തിൽ സന്നിഹിതയായി. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന അദാലത്തിൽ 46 പരാതികൾ കളക്ടർ സ്വീകരിച്ചു. പരാതിക്കാരിൽ നിന്ന് വിവരങ്ങൾ തേടിയ കളക്ടർ അപേക്ഷകൾ വിശദമായി പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് അറിയിച്ചു. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു പങ്കെടുത്തു. നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ 10 കുട്ടികൾക്ക് സ്പോർട്സ് കൗൺസിൽ ഫുട്ബോൾ സമ്മാനിച്ചു. കറുകച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾക്ക് കായിക ഉപകരണങ്ങൾ കുറവുണ്ടെന്ന് കായിക മന്ത്രിക്ക് നവകേരള സദസ്സിൽ നിവേദനം നൽകിയിരുന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ അനുവദിച്ച കായിക ഉപകരണങ്ങൾ കോട്ടയത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ കൈമാറി. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കോട്ടയം ഫീൽഡ് ഓഫീസിന്റെ നേതൃത്വത്തിൽ മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ആയുഷ് മിഷൻ യോഗ പരിശീലക നീതു ജോസഫും സംഘവും യോഗ പരിശീലനം നടത്തി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.